بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പുതു വർഷം ആരംഭിക്കുകയാണ്. മുഹറം ഒരുപാട് ചരിത്രങ്ങളുടെ സംഭവവികാസങ്ങളുടെ കഥ പറയുന്ന വലിയ പുണ്യമുള്ള ഒരു മാസമാണ്. ഓരോ പുതിയ വർഷം വരുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. രണ്ടാമത്തേത്, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഓലമേഞ്ഞ വീട്, ആ വീടിന് തീ പിടിച്ചിട്ടുണ്ട്. കുറേ വീടുകൾക്ക് ഇതുപോലെ തീ പിടിച്ചതായി കാണാം. ചില വീടുകൾ 50% കത്തിപ്പോയി, ചിലരുടേത് 25, ചിലരുടേത് 75, മറ്റു ചിലരുടേത് 98%. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ആയുഷ്കാലമെന്ന വീട് കത്തിത്തീരുകയാണ്. ഇനി 2-3% മാത്രം, അല്ലെങ്കിൽ പകുതിയിലധികം തീർന്നു പോയിട്ടുണ്ടോ? നമ്മൾ ജീവിച്ച കാലം അത്രയും ഇനിയും ജീവിക്കും എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. നമുക്കിപ്പോൾ വയസ്സ് എത്രയാണോ അത്ര തന്നെ ഇനി ജീവിക്കുമോ എന്ന് നമുക്കറിയാം. ഇതാണ് നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന. നമുക്ക് ദീർഘായുസ് ലഭിക്കണം. കുറേ ആയുസ് വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല, മറിച്ച് ഈ ആയുഷ്കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസന അമലു. നിങ്ങളിലെ ഏറ്റവും ടോപ്പ് ആരാണ്? ആയുഷ്കാലം ധാരാളമായി കിട്ടി, അത്ര തന്നെ സുഹൃതങ്ങൾ ചെയ്യാനുള്ള തൗഫീക്കും ലഭിച്ചു. അങ്ങനെയാണ് നമ്മളാവേണ്ടത്. ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടി ഒരു കപ്പൽ യാത്ര ആരംഭിച്ചു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരാൾ ഒഴിഞ്ഞു പോയിട്ടില്ല. കപ്പൽ കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കടൽ ക്ഷോഭിച്ചു, കൊടുങ്കാറ്റടിച്ചു, കപ്പൽ തകർന്ന് തരിപ്പണായി. നമ്മൾ ഓരോരുത്തരും ഓരോ പലക കഷ്ണയിലും മറ്റൊക്കെ തൂങ്ങിപ്പിടിച്ച് തൊട്ടപ്പുറത്തുള്ള ഒരു ദ്വീപിൽ ചെന്നുപെട്ടു. ആർക്കും മരണമുണ്ടായില്ല. ആ ദ്വീപിൻ്റെ അടുത്ത് വെച്ച് അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയാം. നമ്മളെല്ലാവരും ചുറ്റും നോക്കി എല്ലാവരും ഇല്ലേ എന്ന അർത്ഥത്തിൽ ഉണ്ട്. ഇതെന്താണ് ദ്വീപ്, ഇതേതാണ് ദ്വീപ് എന്നിങ്ങനെ നിരീക്ഷിക്കുമ്പോഴാണ് അവിടെ കുറേ നാട്ടുകാരെ കാണുന്നത്. അതുപോലെ ഒരു രാജാവും മന്ത്രിയും പ്രജകളും സിവിലിയന്മാരും പട്ടാളക്കാരൊക്കെ ഉണ്ട്. ചെറിയൊരു രാജ്യമാണത്, നാട്ടുരാജ്യം. അവിടുത്തെ രാജാവ് നമ്മളോട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു, നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, എവിടെ നിന്ന് വരിക എന്ന അർത്ഥത്തിൽ നമ്മൾ വിവരങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, നാളെ രാവിലെ 6 മണിക്ക് ഇവിടുന്ന് പോയിരിക്കണം, അത് നിർബന്ധമാണ്, ഷുഡ് ബി ഗോൺ, നിർബന്ധമാണ്. അതുവരെ നിങ്ങൾക്കിവിടെ താമസിക്കാം, കപ്പലും മറ്റൊക്കെ സംവിധാനിക്കുകയും ചെയ്യാം പോകാൻ വേണ്ടി. ഇവിടെ ഈ നാടിനൊരു പ്രത്യേകത ഉണ്ട്, ഈ നാടിൽ മണ്ണില്ല. നിങ്ങളൊന്ന് നിലത്ത് നോക്കൂ, ഇവിടെ ഉള്ളത് സ്വർണവും വെള്ളിയും മുത്തും പവിഴവും മരതകവും ഇത്യാദിയുള്ള വെരി പ്രീഷ്യസായ അമൂല്യങ്ങളായ വസ്തുക്കളാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എത്രയും എടുക്കാം. ഒറ്റ കണ്ടീഷൻ, നേരത്തെ തന്നെ പറഞ്ഞു 6 മണിക്ക് പോയിരിക്കണം. എങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ 2-3 വിഭാഗം ആൾക്കാരുണ്ടാവും. ഒന്നാമത്തെ വിഭാഗം, ഉറക്കില്ല, ചായ വേണ്ട, കടി വേണ്ട, ഫുഡ് വേണ്ട, ഒന്നും വേണ്ട, രസങ്ങളൊന്നും വേണ്ട, ഇപ്പം വേണ്ട എന്ന് ചിന്തിച്ച് സ്വർണവും വെള്ളിയും പൊറുക്കിയെടുക്കാനും
മരതകവും മുത്തൊക്കെ പരിധി എടുക്കാനൊക്കെ സമയം കണ്ടെത്തുന്നവർ. ആയിടക്ക് അവരോട് ഒരു ഉപ്മാവും ചായയൊക്കെ എടുക്കട്ടെ, ഒരു പഴംപൊരി വേണ്ട വേണ്ട, ആ സമയം ഒരു കഷ്ണം സ്വർണം കിട്ടിയാലോ എന്നാണ് അവരന്വേഷിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം, കുറച്ചൊക്കെ എന്തായാലും ഉറങ്ങണ്ടേ, ഫുഡ് എന്തായാലും കഴിക്കണ്ടേ എന്ന് ചിന്തിച്ച് അവർ കുറച്ചധികം ഉറങ്ങി. എഴുന്നേൽക്കുമ്പോഴേക്ക് 5:55 ആകെ ഇനി 5 മിനിറ്റേ ഉള്ളൂ. ആയിടക്ക് ഒരു 2 സ്വർണത്തിൻ്റെ കഷ്ണം പറിച്ചെടുക്കുമ്പോഴേക്ക്, അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്ക് അവർ 6 മണിയായി, സമയമായി. മൂന്നാമത്തെ വിഭാഗമാണ് ഏറ്റവും തമാശക്കാർ. അവർ ഫോണിലും മറ്റൊക്കെ കളിച്ച് സംസാരിച്ച് രാത്രി സമയം കളഞ്ഞ് ഉറങ്ങിയത് തന്നെ 2 മണിക്കാണ്. ലാസ്റ്റ് സീൻ ടുഡേ 1:58 കാണുന്നത്. സുബിഹി അടുത്ത സമയമായി, 6 മണിയാകുമ്പോഴാണ് അവർ ഉറക്കത്തു നിന്ന് ഞെട്ടിയത്. അവർക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ വിഭാഗം 6 മണിക്ക് കപ്പലിൽ കയറുമ്പോൾ 6 ചാക്ക് നിറയെ അമൂല്യങ്ങളായ വസ്തുക്കൾ, കോടികളുടെ അസറ്റ്. രണ്ടാമത്തെ വിഭാഗത്തിന് കുറേ ഉറങ്ങിയതുകൊണ്ട് ചെറിയ സാധനങ്ങൾ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ, പോക്കറ്റിലിടാൻ മാത്രം. മൂന്നാമത്തെ കുട്ടികൾക്ക് ഒന്നുമില്ല. ഇതുപോലെയാണ് ദുനിയാവ്. 6 മണിയാകുമ്പോൾ നമ്മൾ പോകണം, അവധി എത്തിയാൽ ഈ ലോകത്തുനിന്ന് വിട പറയണം. അതൊരു സെക്കൻഡ് പിന്തൂല. ഓൾ ഹ്യൂമൻസ് ആർ സബ്ജക്റ്റഡ് ടു ഡിക്കേ. കുല്ലുമൻ അലി ഹഫ്വാൻ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും മരിക്കുമല്ലോ, ഉറപ്പല്ലേ. ലാ യസ്തഖറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹ് കണക്കാക്കിയ സമയത്തുനിന്ന് ഒരു സെക്കൻഡ് അങ്ങോട്ട് പോകില്ല. 6 മണി എന്ന് പറഞ്ഞാൽ 6 മണി. നമ്മളെല്ലാവരും പോകണം ഈ ആയുഷ്കാലം തീരുമ്പോൾ. ഒന്നാമത്തെ വിഭാഗം സുന്നത്തുസ്കാരം, ഫർള് കൃത്യമായിട്ട് നിസ്കരിക്കുന്നു, സ്വലാത്ത്, ദിക്കറ്, ഹദ്ദാദ്, ഇബാദത്ത്, സ്വർണം, വെള്ളി, മുത്ത്, മരതകം, പവിഴം എല്ലാം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ വിഭാഗം കുറേ ഉറങ്ങി തീർത്തു. ആകെ ചിലപ്പോൾ ഫർള് നിസ്കാരമൊക്കെ ഉണ്ടാവും, അതാണ് ഓരോ പോക്കറ്റിൽ ഇങ്ങനെ ഇത് തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക. മൂന്നാമത്തെ കുട്ടികൾക്കൊന്നുമില്ല, ഫോണിലും കാലം കളഞ്ഞ്, സമയം കളഞ്ഞ്, കളിച്ചു തീർത്ത്, ഹൈലൈറ്റ് വീഡിയോസ് കണ്ട് കാലം വെറുതെ തീർക്കുന്ന ആൾക്കാർ. ഏതിലാണ് പെടേണ്ടത് എന്നാണ് മുഹറം വരുന്ന സമയത്ത്, ഒരായുസ് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും വലിയ ആലോചന. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വാമില ലിമ ബഅദൽ മൗത്ത് എന്ന് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയണത്? ആരാണ് ബ്രില്യൻ്റ്, ആരാണ് ബുദ്ധിമാൻ? റാങ്ക് ഹോൾഡറാണോ? അല്ല. ഏറ്റവും നല്ല ബുദ്ധി ഉള്ള ആൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളെ ഓർത്തിട്ട് ഞാൻ എന്താണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തത്, മുഹറം പറഞ്ഞല്ലോ, പുതിയ വർഷം ആരംഭിച്ചല്ലോ, ഞാൻ എന്താണ് കാര്യമായിട്ട് ചെയ്തത് എന്നിങ്ങനെ ഒരു സെൽഫ് ജഡ്ജ്മെൻറ്റ് നടത്തുന്നു. എന്നിട്ടോ വഅമില ലിമാ ബഅദൽ മൗത്ത്, എൻ്റെ 6 മണിക്ക് ശേഷം, എൻ്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ ചെയ്താലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന അർത്ഥത്തിൽ ഇപ്പോൾ നന്നായി കർമ്മനിരതരാകുന്നവർ, നേരത്തെ ഉറങ്ങാതെ അധ്വാനിച്ച് പണിയെടുത്തവരെ പോലെ നമുക്ക് സജീവമായി ഇബാദത്തുകൾ ചെയ്യാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഹർ ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.